വൃത്തത്തെ തുല്യ ഭാഗങ്ങളാക്കി അതിൽ നിന്ന് ആവശ്യപ്പെടുന്ന ഭാഗം ഷേഡ് ചെയ്യുന്ന പ്രവർത്തനമാണ് ഞാനൊരു വൃത്തം വരയ്ക്കാം നിങ്ങൾക്ക് നിശ്ചിത അളവ് ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ നിങ്ങൾ സൗകര്യമനുസരിച്ച് ഇഷ്ടമുള്ള വലുപ്പത്തിൽ വൃത്തം വരയ്ക്കാം ഇനി ഇത് നമുക്ക് ഭാഗങ്ങളാക്കി മാറ്റണം ഇവിടെ 9 മൂന്ന് ഭാഗം ഷെയ്ഡ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഒരേ വലിപ്പമുള്ള 9 ഭാഗങ്ങളാക്കണം അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഇതിനൊരു ആരം റേഡിയസ് വരയ്ക്കാം സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇനി 9 ഭാഗങ്ങളാക്കണമെങ്കിൽ ഓരോ ഭാഗവും എത്ര ഡിഗ്രിയാണെന്ന് അറിയണം അതിന് 360 9 കൊണ്ട് ഹരിക്കുക 360 9 36 9 അരിച്ച് കഴിഞ്ഞാൽ 36 9 4 പ്രാവശ്യം 40 ഡിഗ്രി ഒരു ഭാഗം 40 ഡിഗ്രിയാണ് വരേണ്ടത് അപ്പോൾ നമുക്ക് വെച്ചിട്ട് 40 ഡിഗ്രി അതിലൂടെ നമുക്ക് യോജിപ്പിച്ച് 40 ഡിഗ്രി ഇനി അടുത്തവും ഇതേപോലെ തന്നെ 40 ഡിഗ്രി അതി വരെ ഇങ്ങനെ വെച്ചിട്ടാണ് അളക്കേണ്ടത് ഇതും 40 ഡിഗ്രി ഇനി മൂന്നാമത്തെ 40 ഡിഗ്രി അടുത്തതും 40 ഡിഗ്രി അടുത്ത 40 ഡിഗ്രി നാൽപ്പത് ഡിഗ്രി ഇത്രയും 1, 2, 3, 4, 5, 6, 7, 8, 9 ഇനി 9 മൂന്ന് ഭാഗമാണ് ഷെയ്ഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് മൂന്ന് ഭാഗം നമുക്ക് ഷെയ്ഡ് ചെയ്യാം ഒൻപതിൽ മൂന്ന് ഭാഗം ഷെയ്ഡ് ചെയ്ത ഒരു ഭാഗത്തിൻ്റെ അളവ് 40 ഡിഗ്രി അപ്പോൾ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ആകെ ഭാഗത്തിൻ്റെ അളവ് 40 + 40 + 40 = 120 ഡിഗ്രി ഇത് 40 × 3 = 120 ഡിഗ്രി എന്നും എഴുതാം അപ്പോൾ ഷെയ്ഡ് ചെയ്തിരിക്കുന്നതിൻ്റെ ആകെ കോളവ് 120 ഡിഗ്രി ഇപ്പോൾ ബാക്കി ഷെയ്ഡ് ചെയ്യാത്തത് 9 മൂന്ന് ഭാഗമാണ് നിറം കൊടുത്തത് ബാക്കി എത്ര ഭാഗങ്ങളുടെ 1, 2, 3, 4, 5, 6 ഭാഗം അപ്പോൾ
നിറം കൊടുക്കാത്തതാണ്. അപ്പൊ അതിന്റെ ആകെ അങ്ങനെയായിട്ട് പിടിക്കും. ആറ് ഭാഗം എന്ന് പറയുമ്പോ 40 × 6 4 6 = 24 240 ഡിഗ്രി ആണ് ഷെയ്ഡ് ചെയ്യാത്തത്. ഇതൊന്നും നമ്മുടെ എഴുതാൻ ആവശ്യപ്പെട്ടിട്ടില്ല. ആവശ്യപ്പെട്ടിരിക്കുന്നത് 9 ഭാഗമാക്കി അത് 3 ഭാഗം ഷെയ്ഡ് ചെയ്യുക, അത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക.